നമസ്കാരം. ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവാൻസ് ഗാംബിറ്റ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വില്യം ഡേവിസ് ഇവാൻസ് എന്ന ചെസ് പ്ലെയർ ആയിരുന്നുവെന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇവാൻസ് ഗാംബിറ്റ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1825 അലക്സാണ്ടർ മാക്ഡൊണാൾഡ് എന്ന ചെസ് പ്ലെയർ ആണ് ബ്ലാക്ക് സൈഡ് കളിക്കുന്നത്. ആ ഗെയിം എങ്ങനെയായിരുന്നു നോക്കാം. E4 കളിച്ചിട്ട് വായി തുടങ്ങുന്നു. E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഗീവ് കോപ്പി എന്ന ഗെയിമാണ്. ഇവിടെ വയറ്റെടുത്തായിട്ട് B4 കളിക്കുമ്പോഴാണ് അത് ഇവാൻസ് ഗാംബിറ്റ് ആവുന്നത്. എന്നാൽ ഈ ഗെയിമിൽ വയറ്റ് ആദ്യം കാസൽ ചെയ്യാണ്. ബ്ലാക്ക് D5 കളിക്കുന്നു. അതിനുശേഷമാണ് B4 കളിക്കുന്നത് വയറ്റ്. ഇത് സ്ലോ വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. അടുത്ത C3 കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. ബ്ലാക്ക് ബിഷപ്പിനെ A5 മൂവ് ചെയ്യുന്നു. ഇടയ്ക്കൊരു മൂവിൽ വ്യത്യാസം വന്നെങ്കിലും നമ്മുടെ കഴിഞ്ഞ ഗെയിമുകളിൽ കണ്ട അതേ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തായിട്ട് വയറ്റ് D4 കളിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ഗെയിമുകളിൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് ഈ പോൺ കൊണ്ട് വയറ്റിൻ്റെ പോണിനെ വെട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ ഈ ഗെയിമിൽ ബ്ലാക്ക് ബിഷപ്പിനെ G4 കളിച്ചുകൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. വയറ്റ് ക്യൂവിനെ B3 കളിച്ചുകൊണ്ട് ഈ പിന്നിങ്ങിൽ നിന്നും ഒഴിവാകുകയാണ്. പിന്നിങ്ങിൽ നിന്നും ഒഴിവാകുന്നതോടൊപ്പം തന്നെ F7 പോണിനെതിരെ ഒരു അറ്റാക്കാണ്. F7 പോണും B7 പോണും ഇപ്പോൾ അറ്റാക്കിലാണ്. ഇപ്പോൾ ബ്ലാക്കിന് ഈ രണ്ട് പോണുകളെയും ഒരുമിച്ച് സംരക്ഷിക്കാൻ കഴിയില്ല. ബിഷപ്പ് കൊണ്ട് F7 പോണിനെയാണ് വെട്ടുന്നതെങ്കിൽ അതൊരു ചെക്ക് കൂടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ആ പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ് പ്രധാനം. അതിനായിട്ട് ബ്ലാക്ക് ക്യൂവിനെ D7 മൂവ് ചെയ്യുന്നു. ഈ സമയം വൈറ്റ് നൈറ്റിനെ G5 കളിച്ചുകൊണ്ട് F7 പോണിനെതിരെ വീണ്ടും ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ F7 പോണിനെതിരെ രണ്ട് അറ്റാക്കായി. ബ്ലാക്ക് നൈറ്റിനെ G8 കളിച്ചുകൊണ്ട് F7 പോണിന് വീണ്ടും ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ആ നൈറ്റ് F7 പോണിന് മാത്രമല്ല B7 പോണിനും ഒരു സപ്പോർട്ടാണ്. എന്നാലും അത് അത്ര നല്ല മൂവല്ല. G8 നൈറ്റിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 പോണിന് സപ്പോർട്ട് ചെയ്യായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. അറ്റാക്കിലുള്ള രണ്ട് പോണുകൾക്ക് ഒരേ സമയം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയും എന്നതുകൊണ്ടാവും നൈറ്റിനെ D8 കളിച്ചത്. അടുത്തായിട്ട് വൈറ്റ് സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് പോൺ കൊണ്ട് D5 പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ആ പോണിനെ തിരിച്ചു വിട്ടുന്നു. അടുത്തായിട്ട് ബ്ലാക്കിൻ്റെ ലക്ഷ്യം വയറ്റിനെ കിങ് സൈഡിലേക്ക് കാസിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ബിഷപ്പിനെ A3 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡയഗണൽ ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഇനി ഈ സൈഡിലേക്ക് കാസലിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബ്ലാക്ക് നൈറ്റിനെ H6 മൂവ് ചെയ്യുന്നു. ഈ മൂവ് കുറച്ച് വൈകിപ്പോയെന്നാണെങ്കിൽ പറയാം. കാരണം ഈ ബിഷപ്പ് ഇവിടെ വരുന്നതിന് മുമ്പായിട്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു കാസലിംഗിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാലും F7 പോണിന് ഒരു സപ്പോർട്ട് കൂടെ കിട്ടിയിരിക്കുകയാണ്. അടുത്തായിട്ട് വൈറ്റിൻ്റെ ലക്ഷ്യം റൂക്കിനെ D1 കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഇവിടെ ഈ ബിഷപ്പിൻ്റെ കൺട്രോൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ റൂക്കിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിനായിട്ട് ആദ്യം F3 കളിച്ചുകൊണ്ട് ബിഷപ്പിൻ്റെ ഒരു അറ്റാക്കാണ്. ബ്ലാക്ക് ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുന്നതിന് മുമ്പായിട്ട് ബിഷപ്പിനെ B6 കളിച്ചുകൊണ്ട് ഒരു ചെക്ക്. വയറ്റ്ക്ക് ഇങ്ങനെ H1 മൂവ് ചെയ്യുന്നു. ഇതുവരെ രണ്ടുപേരും ഏകദേശം തുല്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പറയാം. ഈ ഒരു പൊസിഷനിലാണ് വയറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് വരുന്നത്. ബിഷപ്പിനെ H5 മൂവ് ചെയ്യുന്നു. ഈ ഒരു മൂവോടെ F7 പോണിന് ഒരു സപ്പോർട്ട് കൂടെ കിട്ടിയിരിക്കുകയാണ്. ഈ നാല് പീസുകളുടെ സപ്പോർട്ട് ഇപ്പോൾ F7 പോണിന് ഇരിക്കുകയാണ്. ഇത്രയും സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും വയറ്റ് എങ്ങനെയാണ് F7 പോണിനെ ആക്രമിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ D1 ബിഷപ്പിൻ്റെ കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ റൂക്ക് D1 കളിച്ചുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ക്യൂവിൻ്റെ സപ്പോർട്ടുള്ളത് കാരണം ഈ ക്യൂൻ വെച്ച് തിരിച്ചു കെട്ടുകയാണെങ്കിൽ ക്യൂൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ക്യൂവിനെ C8 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ പീസുകളെല്ലാം അറ്റാക്കിന് റെഡി ആയിരിക്കുകയാണ്. ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ആരംഭിക്കുകയാണ്. റൂക്ക് കൊണ്ട് നൈറ്റിനെ വെട്ടിയെടുത്തുകൊണ്ട് ഒരു ചെക്ക്. ബ്ലാക്ക് ക്യൂൻ വെച്ചാൽ റൂക്കിനെ വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല. കിങ് വെച്ച് വെട്ടുകയാണെങ്കിൽ ഇവിടെ നൈറ്റ് വെച്ച് ചെക്ക് വരും. ഈ പോൺ കൊണ്ട് വെട്ടിയാലും ബിഷപ്പ് വെച്ച് വെട്ടും. ഇപ്പോഴും ഈ ക്യൂൺ നഷ്ടപ്പെട്ടേ മതിയാവൂ. അല്ലാതെ ക്യൂനെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ ക്യൂൺ വെച്ച് ചെക്ക് വരും. എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല, ഇങ്ങോട്ടേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ടാണ് ക്യൂൺ കൊണ്ട് റൂക്കിനെ വെട്ടിയത്. വൈറ്റ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. നൈറ്റ് കൊണ്ട് F7 പോണിനെ വെട്ടിയെടുത്തു. ഇപ്പോൾ ക്യൂവിനെതിരെയും റൂക്കിനെതിരെയും ഒരുപോലെ അറ്റാക്കാണ്. ഈ രണ്ട് പീസുകളിൽ ഒരു പീസ് നഷ്ടപ്പെട്ടേ മതിയാവൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ F7 രണ്ട് സപ്പോർട്ടുണ്ട്. എന്നാൽ രണ്ട് പീസുകൾ കൊണ്ടും വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അറ്റാക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നോക്കാം. ഈ നൈറ്റ് കൊണ്ട് വെട്ടി നോക്കാം. ഈ നൈറ്റ് കൊണ്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ ആദ്യം ബിഷപ്പ് കൊണ്ടൊരു ചെക്ക് വരും. ഒന്നുകിൽ ക്യൂൺ കൊണ്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ക്യൂൺ കൊണ്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ക്യൂൺ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം.
അങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്യൂൻ വെച്ചിട്ട് ചെക്ക് വരും. ഈ കിങ്ങിനും വേറെ അടുത്തിട്ടും പോകാൻ കഴിയില്ല. ഈ സ്ക്വയറിൽ ബിഷപ്പിൻ്റെ കൺട്രോളുണ്ട്, അതുകൊണ്ട് ക്യൂൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ സെഗ്മെൻ്റ് ആവും. അല്ലാതെ ബിഷപ്പ് വെച്ച് വെട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് നോക്കാം. ബിഷപ്പ് വെച്ച് വെട്ടുകയാണെങ്കിൽ ബിഷപ്പുണ്ട്, ബിഷപ്പിനെ വെട്ടി ചെക്ക്. ഈ ബിഷപ്പിൻ്റെ കൺട്രോൾ ഉള്ളതിനാൽ അങ്ങോട്ടെങ്കിലും പോകാൻ കഴിയില്ല. ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഈ ക്യൂൻ വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ സെഗ്മെൻ്റ് ആവും. നൈറ്റ് കൊണ്ട് ബിഷപ്പിനെ വെട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ചെക്ക്, ക്യൂവിനോണ്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അപ്പോഴും ചെക്ക്മേറ്റ് ആവും. എന്തായാലും ഇവിടെ ബ്ലാക്കിന് രണ്ട് പീസുകളിൽ ഒരെണ്ണം നഷ്ടമാവും എന്ന് ഉറപ്പായി. അതുകൊണ്ട് ബ്ലാക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്യൂവിനെ എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ ബ്ലാക്കിൻ്റെ ദേശം നൈറ്റ് കൊണ്ട് റൂക്കിനെ വെട്ടുകയാണെങ്കിൽ ക്യൂൻ വെച്ചിട്ട് ചെക്ക് കൊടുക്കാം, ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ചെക്ക്മേറ്റ് ആക്കാം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ക്യൂവിനെ എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്തത്. എന്നാൽ ഇതൊരു വളരെ മോശം മൂവാണ്. ക്യൂവിനെ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു നല്ല മൂവ്. അടുത്തൊരു നാല് മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ മൂവ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ക്യൂവിൻ വെച്ചൊരു ചെക്ക്. ഇപ്പോൾ കിങ്ങിന് എങ്ങോട്ടേക്കും പോകാൻ വഴിയില്ല, പോണുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫൈവിലെ പോണിനെ വെട്ടിയെടുത്തൊരു ചെക്ക്. ഇപ്പോൾ കിങ്ങിന് ഒരേ ഒരു കുളത്തിലേക്ക് മൂവ് ചെയ്യാം, ഡി സെവനിലേക്ക് മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ക്യൂവിനെ ഇ സിക്സിലേക്ക് മൂവ് ചെയ്തൊരു ചെക്ക്. ഇപ്പോഴും ഒരേ ഒരു കളത്തിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ, സി ഐ സെവനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് കൊണ്ട് ഒരു ചെക്കോടുകൂടി ചെക്ക്മെറ്റ് ആയിരിക്കുകയാണ്. ഈ രണ്ട് കളങ്ങളും ക്യൂവിൻ്റെയും ബിഷപ്പിൻ്റെയും കൺട്രോളിലാണ്. ഈ ഒരു കളം നൈറ്റിൻ്റെ കൺട്രോളിലാണ്. ഇതോടുകൂടി ചെക്ക്മെറ്റ് ആയിരിക്കുകയാണ്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.